കിഞ്ച് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഞ്ഞിയാണ്. അതായത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ആയുർവേദ കഞ്ഞിയാണ്. അത് പലതരത്തിൽ പല രീതിയിൽ ഒരുപാട് ടൈപ്പിലൊക്കെ വെക്കുന്നവരുണ്ട്. കുറേ മരുന്നുകളിട്ടിട്ട് നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ കുറേ പൊടി കിട്ടും, അതൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെ അധികം കയ്പൊന്നും ഇല്ലാതെയാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ വോയിസിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കോൾഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മരുന്ന് കഞ്ഞി വെക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മളെ പറമ്പിലുള്ള കുറേ ഇലകളുടെ വേരുകളിട്ടിട്ടാണ് വെക്കുക. പക്ഷെ അതൊന്നും നമ്മളെ പറമ്പിൽ ഇപ്പം ഇല്ല. പറമ്പ് കളച്ചപ്പോൾ അതൊക്കെ പോയി. അപ്പം നമ്മൾ പാടത്ത് പോയിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. പാടത്ത് മരുന്ന് അടിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും സൈഡിലൊക്കെ ഉണ്ടാവും ഈ ഒരു എന്നിട്ട് പറയുക കുറുന്തോട്ടിയും ഒക്കെ. അപ്പം നമുക്കത് പറിക്കാൻ പോവാം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുഞ്ഞു ഗ്രാമവും കാണിച്ചു തരാം. വെള്ളപ്പൊക്കം വന്നില്ലേ നമുക്ക് 2 തവണ? ആ 2 പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളം കയറിയ സ്ഥലമാണ് ഞങ്ങളുടെ. ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പാടത്തുനിന്ന്. ഇവിടെ നിന്ന് തൊട്ടിട്ടേ നമ്മളിങ്ങനെ വഞ്ചിയിലാണ് പോയിരുന്നത്. അന്നൊന്നും ഇവിടെ ഈ കോൺക്രീറ്റ് ഇട്ടുണ്ടായിരുന്നില്ല, സാധാരണ മണ്ണ് റോഡായിരുന്നു. അപ്പം ഈ ഭാഗത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ അന്ന്. ഞാൻ അന്നത്തെ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിറയെ ഇതുപോലത്തെ ഔഷധ ചെടികൾ ഉണ്ടാവാറുണ്ട് സൈഡിലൊക്കെ. ഇപ്പോൾ പക്ഷെ കാണാനില്ല, നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കണം അന്ന്. ഇന്ന് ഇപ്പോൾ നല്ല മഴയാണ് പെയ്യണത്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യണുണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറുന്തോട്ടി വേണം. പിന്നെ പുത്തലിച്ചുണ്ടെന്ന് പറയും. പുത്തലിച്ചുണ്ടനൊന്നും ഈ ഭാഗത്തേ കാണാനില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാമിയും ചേച്ചിയാണ് കേട്ടോ. 2 പേരും കൂടിയിട്ട് തകൃതിയായിട്ട് തപ്പണുണ്ട്. വേണ്ട, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് കുറുന്തോട്ടി. വേദെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. കുറുന്തോട്ടി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 10 ഇലകളും തപ്പി പിടിച്ചിട്ട് നമ്മൾ 10 ഇലക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ കറിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ കണ്ട ഇതായിരുന്നു അന്ന് വെള്ളം കയറിയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ. പാടം ഏതാണ്, റോഡ് ഏതാണെന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റാവുന്ന കണ്ട അതൊക്കെ ഞങ്ങളാണ് പോണത് കേട്ടോ. നടക്കാൻ പറ്റാവുന്ന ഒരു സമയമായപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇവിടെയൊക്കെ അതിന് കഴുത്തിൻ്റെ അവിടെ വരെയായിരുന്നു വെള്ളം. ഇത് നമ്മുടെ മൃഗാശുപത്രിയാണ്. അപ്പുറപ്പുറമൊക്കെ പാടാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ നോക്കി. കക്കുംകായ ഇടിഞ്ഞിലില്ലേ, അതിൻ്റെ തോല് കിട്ടിയാൽ നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇല, അല്ല ആടലോടകമല്ല സോറി, തോമരായത്തിൻ്റെ ഇല, അതൊക്കെ നോക്കി. പക്ഷെ കിട്ടിയില്ല. ഇവിടെയൊക്കെ കുറേ തപ്പി നോക്കി. അതെ, മരുന്നടിച്ചു പാടത്ത്. അപ്പോൾ പിന്നെ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നടിക്കില്ല. അപ്പോൾ പിന്നെ കുറേ ചെടികളൊക്കെ പോവും, കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ പോണത് ഒരു ഈ ബണ്ടിൻ്റെ അവിടെയുള്ളൊരു വീടാണ്. ഇവിടെ 2-3 തെയ്യുണ്ട് കുറുന്തോട്ടിയിൽ. ഈ കൂട്ടിൽ കിടക്കുന്ന നായ ആദ്യത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വന്നതാണ്, ഇവർക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവരതിനെ അവിടെ പിടിച്ച് കെട്ടിയിട്ട് നല്ലപോലെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കുറുന്തോട്ടിയൊക്കെ പൊട്ടിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. പുത്തിരിച്ചുകൊണ്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം. 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, ചിലവർ 3 ദിവസം, 10 ദിവസം അങ്ങനെയൊക്കെ കഴിക്കണവരുണ്ട്. ഇത് നമ്മൾ പച്ചരിയാണ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പുഴുക്കല്ലരി. നമുക്ക് എത്രയൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് പച്ചരിയും ഒരു 2-3 ടീസ്പൂണ് ഉലുവയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ. ഇനി ഇത് കഴുകിയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 2-3 പാത്രം പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി ഞാൻ മൺകലത്തിലിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വെള്ളം വേണോ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും ഇടണ്ട. ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അമ്മീമ വെച്ചിട്ട് അരക്കുകയാണ് ചെയ്യണത്. ഇതിൽ ജീരകമുണ്ട്, കടുകുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞളുണ്ട്. ഇതൊക്കെ മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലത്. നമ്മൾ വീട്ടിൽ പൊടിച്ച കാരണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്യാസമ്മ വെക്കാം കേട്ടോ വേവിക്കാനായിട്ട്. ഇതാണ് കുറുന്തോട്ടിയുടെ വേര്. നമ്മൾ വേര് നല്ലപോലെ കഴുകിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അമ്മീമ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. അമ്മീമ വെച്ചിട്ട് അരയ്ക്കുന്നത് അമ്മയാണ്, ഞാനല്ല. എനിക്ക് കൈ ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ അമ്മയാണ് അരച്ച് തരുന്നത്. വേരൊക്കെ നല്ലപോലെ കഴുകി അത് ഒന്ന് ചതച്ചിട്ട് നമ്മൾ അമ്മിമ വെച്ച് അരയ്ക്കണം. ഈ അരയ്ക്കണതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുഴുവൻ മല്ലിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലിയുടെ മഞ്ഞളും ഇതുപോലെ തന്നെ മുഴുവൻ, അതായത് നമ്മളെ വീട്ടിലുള്ള മുഴുവനായിട്ടാണെങ്കിൽ അതിടുക, പൊടിയല്ലാതെ ചേർക്കണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾ പൊടിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് മല്ലി അത് നമ്മൾ പൊടിപ്പിച്ചതാണ്, അതാണ് പൊടിയെടുത്ത് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഇതുപോലെ അമ്മിമ വെച്ചിട്ട് അരച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം, കാരണം അമ്മയ്ക്ക് ഒരു തപ്പിപ്പിടുത്തം അരയ്ക്കുമ്പോൾ അമ്മേനെ കാണുമോ, അയ്യോ ഞാൻ അരയ്ക്കുന്നത് ശരിയാവുമോ എന്നൊക്കെ, അത് കാരണം ഒരു തപ്പിപ്പിടുത്തത്തിലാണ് അമ്മ നിൽക്കുന്നത്. പിന്നെ ഈ കടുകും നല്ല ജീരകവും ഓരോ ടീസ്പൂണാണ് എടുത്തുള്ളത്, മഞ്ഞളും മല്ലിയും അതെ ഓരോ ടീസ്പൂൺ തന്നെയാണ്. നമുക്ക് കുറച്ച് നമ്മൾ എത്ര അരി എടുക്കണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ഫൈനായിട്ട് അമ്മ അരയ്ക്കും, എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ അത് അരച്ചിട്ട് വരാം. അപ്പോൾ അത് അരച്ചു അരി ഇതുപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കിയെടുക്കാം. കലക്കിയെടുത്തിട്ട് നമ്മളിതിൽ നേരത്തെ വേരിൻ്റെ ഒക്കെ ഇങ്ങനെ വേസ്റ്റ് പോലെ ഉണ്ടാവില്ല, അതൊന്ന് കലക്കിയിട്ട് നമ്മൾ കളയുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ കഞ്ഞിയിൽ അത് കുടിക്കുമ്പോൾ നമുക്ക് വായിൽ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കലക്കിയിട്ട് അത് കളയാട്ടോ. ഇതൊക്കെ ഉണ്ടാവും, ഇതുപോലത്തെ വേസ്റ്റ് ഉണ്ടാവും, അത് എടുത്ത് കളയുക. ഇനി അരമുറി നാളികേരം ചെരുകിയതും ഒരു 4-5 ചോന്നുള്ളി, ഒരു 5-6 വേണമെങ്കിൽ എടുക്കാം, ചോന്നുള്ളിയും കൂടിയിട്ട് നല്ല പോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനിയും വല്ല എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കിട്ടും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കൈ വെച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വേസ്റ്റ് കളയാം കേട്ടോ. ഇനി ഇത് തിളച്ച് വരട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തോമരായത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം, 2-3 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് അരി തിളയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാളികേരം അരച്ച് ചേർക്കില്ല, ആ സമയത്ത് എടുത്ത് കളയാം കേട്ടോ. ഇതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഔഷധക്കൂട്ട് കുറവാണെന്ന് തോന്നണവരുണ്ടാവും. കക്കങ്കായ കിട്ടിയില്ല, ഇടിഞ്ഞലിൻ്റെ തോല് കിട്ടിയില്ല, ഇതൊക്കെ നമ്മൾ ഇതിൽ അരച്ച് ചേർക്കുന്നതാണ്. അതുപോലെ തന്നെ പുത്തിരിച്ചുണ്ട, പക്ഷേ നമുക്ക് ഇത് കിട്ടാത്ത കാരണമാണ് ആയുർവേദ കടയിൽ നിന്ന് മേടിക്കണ പൊടി ഇട്ടിട്ട് വെക്കണവരുണ്ടാവും. പക്ഷേ ഇവിടെ ആരും കഴിക്കില്ല, ഭയങ്കര കയ്പ്പാവും. എന്നാലും ഈ ഒരു ഇത് മാത്രം തന്നെ കഴിച്ചാൽ അത്യാവശ്യത്തിന് നമുക്ക് ഔഷധം നമ്മുടെ ശരീരത്തിൽ ചെന്നു എന്നാണ് പറയുക. കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇതിൽ 2-3 കാര്യങ്ങൾ കൂടി ചേർത്താൽ മതി. നമ്മൾ വെറുതെ വെച്ച് കളയണേക്കാളും നല്ലതല്ലേ, കൂടുതൽ കയ്പ്പും അതുപോലെ തന്നെ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നാളികേരം അരച്ചത് ചേർക്കണ്ടേ, നല്ല ഫൈനായിട്ട് അരച്ചത് തന്നെയാണ്, അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് യോജിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് താളിക്കാം. ചിലർ താളിക്കാണ്ട് ഇതിൻ്റെ മേലെ നല്ലെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ടാവും. ഇവിടെ നമ്മൾ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്, നല്ലെണ്ണയിലാണ് നമ്മൾ താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തളിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം, അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലെണ്ണ മാത്രം ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മരുന്നും കഞ്ഞി റെഡിയായി. വേറെ ഒന്നുമില്ല, ഇതിന് നമുക്ക് കഴിക്കാം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടില്ല മരുന്നും കഞ്ഞിയിൽ. പക്ഷെ കഴിക്കാൻ പറ്റാത്തവർ, ബുദ്ധിമുട്ടുള്ളവർ, ഞാനൊക്കെ കുറച്ച് ഉപ്പിടും കേട്ടോ കഴിക്കണ നേരത്ത്. ഇതാ നമ്മുടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ഇവിടെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ പാടത്ത് പോയപ്പോൾ മൈലാഞ്ചി ചെടി കണ്ടപ്പോൾ കുറച്ച് പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് അരച്ച് മക്കളുടെ കയ്യിൽ ഇട്ട് കൊടുക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി. നമ്മളിത് കല്ലിൽ വെച്ചിട്ട് ഞാൻ അരച്ചത്, അധികം ഫൈനായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ട്യൂബിൽ വരണ പോലെ ഒന്നും വരില്ല. പക്ഷേ ഈ കർക്കിടക മാസത്തിൽ കയ്യിൽ മൈലാഞ്ചി ഇടും, അതുപോലെ തന്നെ മുക്കുറ്റി അരച്ചിട്ട് ചന്ദനം തൊടും. അതൊക്കെ ഒരു രസമല്ല, ഈ കാലത്ത് ചെയ്യണ ഒരു കാര്യങ്ങളാണ്. അത് നമ്മളുടെ മക്കളും അറിയണ്ടേ, അല്ലെങ്കിൽ അവരൊന്നും അറിയാതെ അവരെ വരും തലമുറയ്ക്ക് ഇതൊന്നും അറിയാതെ പോകും. അപ്പോൾ ഒരു രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കയ്യിലിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ആകാംക്ഷയിൽ 2 പേര് ഇരുന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് രണ്ടും കൂടി തിരുമ്പി മണ്ണിലൊക്കെ ഇട്ട് കളിച്ച് കഴുകിയൊക്കെ കളഞ്ഞു. എന്നാലും അവരറിഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ തന്നെ 10 ഇലകളും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഞാൻ എടുത്തില്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. 10 ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചേന, ചേമ്പ്, പയറ്, തഴുതാമ, സാമ്പാർ ചീര, ആനത്തുമ്പ. ആനത്തുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിയനലില്ല അത്, പിന്നെ തകരയുടെ ഇല, കോവലിൻ്റെ ഇല, അതായത് കോവയ്ക്കാര. ഈ 10 ഇലകളും കൂടിയിട്ട് നമ്മൾ നല്ല പോലെ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ കാച്ചുമ്പോൾ അതിൽ കുറച്ച് അരിമണിയും കൂടി ചേർക്കും, കടുക് കാച്ചുമ്പോൾ, പിന്നെ കുറച്ച് തേങ്ങയും. എന്നിട്ടാണ് നളികേര ചെറുകിയതും ചെണ്ടി ചേർത്തിട്ട് ഒന്ന് നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീനും മിനറൽസ് എന്നല്ലേ പറയുക, അതും പിന്നെ കാൽസ്യവും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടാ. പിന്നെ നമ്മളിനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർക്കിടക സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗ്രാമത്തിൻ്റെ കാഴ്ച ഞാൻ വേറൊരു വലിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ, പാടവും തോടും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നല്ല ഭംഗിയുള്ളത്. അതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.